എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ആണ്. ലിവർ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള 1/2 കിലോ ലിവറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു, 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വിന്നെഗർ ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. ഇനി ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ കേട്ടെടുത്താൽ മതി. 2 വിസിൽ കേട്ട് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ചു സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക സവാളയ്ക്കകത്ത്. സവാള നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. സവാള ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കിട്ടുന്നുണ്ട്. അതിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ലിവർ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് പെരുംജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. സോസൊക്കെ ഒഴിച്ചുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. ഏത് ലിവർ കഴിക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് കഴിച്ചു പോകും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തിടുന്നുണ്ട്. തേങ്ങക്കൊത്തിട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.